just realized I've built walls a mile high to protect my heart, but now I'm all alone on the inside. Hi, hello. Once again, welcome back to my channel, Aami's Talks. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി BTS ഒന്നല്ല രണ്ട് അടിപൊളി BTS ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസിൻസിനൊക്കെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ആണ്. അതും BTS തീമിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു വൈറ്റ് കളർ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ കളേഴ്സ് ഉണ്ട്, പേർപ്പിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു കളർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂന്നായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഈ പേപ്പർ കൃത്യമായിട്ടുള്ള ഒരു മൂന്നാക്കിയിട്ട് മടക്കുന്നുണ്ട് കേട്ടോ. അതായത് മൂന്ന് വശവും ഏകദേശം ഈക്വൽ ആയിരിക്കണം, മൂന്ന് പീസും ഈക്വൽ ആയിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അൺഫോൾഡ് ചെയ്യാം, ഒന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. അതായത് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നടുക്കൽ നമ്മളൊന്നും ചെയ്യണമില്ല. ആ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം നമുക്കതിന് ഫസ്റ്റ് മടക്കിയ രീതിയിൽ തന്നെ മടക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ ഒട്ടിച്ച് കഴിയുമ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ കണ്ടില്ലേ, ഒരു ഏകദേശം ഒരു കവറിൻ്റെ രീതിയിലൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. പക്ഷേ താഴ്ഭാഗത്ത് നമ്മളൊന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം താഴ്ഭാഗം ഇതേപോലെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒട്ടിക്കാനായിട്ട് ഞാനൊരു കുട്ടി പീസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ വിഡ്ത് തന്നെ എടുക്കുക, എന്നിട്ട് നമ്മളൊന്ന് പകുതി വെച്ച് മടക്കുക. ഇത്ര വലുപ്പത്തിലുള്ളൊരു പേപ്പറെ ആവശ്യമുള്ളൂ. ഞാൻ കൃത്യമായിട്ട് ഞാനൊരു അളവൊന്നും പറയണില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നിറയെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കവർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് BTS തീമിലുള്ള ആ ഒരു എംബ്ലം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ബ്ലാക്ക് കളർ പേപ്പർ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കുട്ടി പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനും കൃത്യമായിട്ട് അളവൊന്നും പറയണില്ല. നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പേപ്പർ കവറില്ലേ, അതിൻ്റെ ഏകദേശം ഒപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇത് എടുക്കാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് നമുക്ക് നടുക്കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. സെൻറ്ററിലായിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ മടക്കാം. എന്നിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിമ്പൽ ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വര വെട്ടിയെടുക്കുക, അതേപോലെ തന്നെ മറ്റേ സൈഡിലും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് സൈഡും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാവും ഒന്നും കൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ. രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി അതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എവിടെയെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കണത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റ് സ്റ്റിക്കർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒട്ടിച്ചെടുക്കാൻ പറ്റണതേ ഉള്ളൂ. അപ്പോൾ എൻ്റെത് അങ്ങനെ അല്ലാത്തത് കാരണം ഞാൻ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തായിട്ട് BTS എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനതിന് ബ്ലാക്ക് കളറിലുള്ള സ്കെച്ച് പെൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. സ്കെച്ച് പെൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ബിഗ് ലെറ്റേഴ്സ് എഴുതുക, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുക കേട്ടോ BTS എന്നുള്ളത്.
അപ്പോൾ ഇതേ നമ്മുടെ ഗിഫ്റ്റ് കവർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേപോലെ സ്കെച്ച് പെനാണ് കേട്ടോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മടക്കി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ BTS ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അവർക്ക് അത് ഏറ്റവും സന്തോഷമാവും, കാണാൻ അത്രയും ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേർപ്പിളാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാവും. എൻ്റെ കയ്യിൽ പേർപ്പിൾ കളർ ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് കേട്ടോ ഞാൻ ഇത് വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് എന്താ നോക്കാം. രണ്ടാമത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു എ4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ എ4 ഷീറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് മടക്കിയെടുക്കാം. അതായത് നമുക്ക് കുട്ടി കുട്ടി പീസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പുറത്തുനിന്ന് കുട്ടികൾ കളിക്കണോണ്ടാണ് കേട്ടോ ഇത്രയും ബഹളം. അപ്പോൾ പകുതി ഒന്ന് മടക്കിയിട്ടുണ്ട്, പിന്നെ ഒന്നും കൂടി ഞാൻ ഇതേപോലെ പകുതി മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ മടക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഓരോ പീസും സെപ്പറേറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് സൈഡിലും നമ്മുടെ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് കട്ട് ചെയ്യുകയാണേ. അപ്പോൾ ഒരു എ4 ഷീറ്റിനകത്ത് നിന്ന് നമുക്ക് ഇത്രയും പീസസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പേർപ്പിൾ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുട്ടി പീസ് തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ അതേ വലുപ്പത്തിലാണ് പേർപ്പിൾ പേപ്പറും കിട്ടേണ്ടത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേർപ്പിൾ കളർ പേപ്പർ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ വെക്കുക. അതിന് മുന്നേറ്റ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് അതൊന്ന് ജസ്റ്റ് പകുതി മടക്കുക. നമ്മൾ നേരത്തെ ചെയ്തില്ലേ നമ്മുടെ BTS എംബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ തന്നെ പകുതി മടക്കിയിട്ട് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഈക്വൽ ആയിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ, രണ്ട് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് കളർ പേപ്പറിലെ അതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു പീസും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് ആ ഒരു രീതിയിലൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ പേർപ്പിൾ കളർ പേപ്പറിൻ്റെ അതേ രീതിയിൽ തന്നെ വൈറ്റ് പേപ്പേഴ്സും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, അതായത് ആദ്യത്തെ ക്രാഫ്റ്റിൽ ചെയ്ത അതേപോലെ തന്നെ ഇതിൻ്റെ മേളിൽ നമ്മൾ ആ ഒരു സിമ്പിൾ ചുട്ടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേളിൽ നിന്നായിട്ട് നമ്മളൊരു കുട്ടി പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ പകുതി വെച്ചിട്ടൊന്ന് ജസ്റ്റ് മടക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയായിരിക്കും. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മിഡിലൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, അതായത് കറക്റ്റ് ആ സെൻറ്ററിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം താഴത്തായിട്ട് BTS എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പഞ്ചിങ് മെഷീനാണ് കേട്ടോ. പഞ്ചിങ് മെഷീൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൂചിയൊക്കെ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാനിത് ഈക്വലായിട്ട് വെച്ചിട്ടാണൊന്ന് കട്ട് ചെയ്ത് എടുക്കണത്, അല്ല ഹോൾ ഇട്ട് എടുക്കണത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പഞ്ചിങ് മെഷീൻ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഞാൻ ഈ അടുത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറേ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് റിബണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം, നല്ല വൃത്തിയായിട്ട് അതൊന്ന് കെട്ടിയിട്ടെടുക്കാം. you
അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ, അതായത് BTS ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് BTS എഴുതി കൊടുക്കാനുള്ള ഒരു ഹാർട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് കോഡ്സ് ഒക്കെ എഴുതിയിട്ട്, അല്ലെങ്കിൽ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ കോഡ്സ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്കൂളിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ്. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.